നാട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡ് മെമ്പർ ശ്രീമതി രജനി തിലകനാണ്. ഞാൻ രജനി തിലകൻ, 22 വാർഡ് മെമ്പറാണ്. അതോടൊപ്പം തന്നെ എസ് സി സംവരണ സീറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു ജനപ്രതിനിധിയായി ഈ വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. നമുക്കിവിടെ ആദ്യം ഞാൻ എൻ്റെ സ്നേഹമുള്ള എൻ്റെ വോട്ടർമാരെ ഈ അവസരത്തിൽ എന്നോടൊപ്പം കൂട്ടിച്ചേർത്തി നിർത്തുകയാണ്. നമുക്കറിയാം വാർഡിലെ ഏറ്റവും വലിയ പദ്ധതി കുടിവെള്ള പദ്ധതികൾ. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ കുടിവെള്ളവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മുകുളം എസ് സി കോളനി, അതുപോലെ തന്നെ ലക്ഷം വീട് കോളനി എന്നിവിടങ്ങളിലെല്ലാം നമുക്ക് കുടിവെള്ളം നമ്മൾ വണ്ടികളിൽ എത്തിച്ചു കൊടുത്തിരുന്നു. എന്നാലിപ്പോൾ ഈ 5 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും നമുക്കൊരു വണ്ടിവെള്ളം നമ്മുടെ വാർഡുകളിലേക്ക് എത്തിക്കേണ്ടി വന്നിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടിവെള്ള കണക്ഷനുകൾ നമ്മൾ വാർഡിൽ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കുടിവെള്ള കണക്ഷനുകൾ എത്തിച്ചു. അതുപോലെ തന്നെ അമ്മുകുളം എസ് സി കോളനിയിൽ ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്. അതും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ അവർക്ക് അതിന് വെള്ളത്തിനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഇത്രയും 5 വർഷത്തിനിടയിൽ നമുക്ക് അവർക്ക് വെള്ളം എവിടെ നിന്നും ഒരു തുള്ളി വെള്ളം പോലും കൊണ്ടു കിടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. അതുപോലെ വാർഡുകളിലെ റോഡുകളുടെ വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എല്ലാ വഴിയിലും ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ വീടുകളുള്ള ഭാഗത്തേക്ക് പോലും നമ്മുടെ വാർഡിൽ എല്ലാ സ്ഥലത്തും റോഡുകളുടെ നവീകരണം ഏറ്റവും നല്ല രീതിയിൽ തന്നെ 5 വർഷത്തിനുള്ളിൽ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ 7 റോഡുകൾ പുതിയതായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് എല്ലായിടങ്ങളിലും, ശരിക്കും ഈ വാർഡിൽ ലൈറ്റ് എത്താത്ത ഒരു മേഖലയിൽ തന്നെ ഉണ്ടാവില്ല. എല്ലാ ഭാഗത്തേക്കും നമുക്ക് സ്ട്രീറ്റ് മെയിൻ നല്ല രീതിയിൽ തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്രാവശ്യത്ത് പോലും നമ്മൾ ഇറങ്ങിപ്പോരുന്ന ഈ അവസരത്തിൽ പോലും എല്ലാ ദിക്കിലേക്കും നമ്മൾ ലൈറ്റുകളിട്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ എൻ്റെ വാർഡിൽ എടുത്തു പറയാൻ 2 അംഗനവാടികളാണുള്ളത്. കഴിഞ്ഞ 17-18 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും നല്ല അംഗനവാടിക്കുള്ള അവാർഡ് കിട്ടുകയും നമ്മുടെ 101 നമ്പർ അംഗനവാടി മലർവാടി അംഗനവാടിക്കാണ് കിട്ടിയിട്ടുള്ളത്. 2 അംഗനവാടിയിലേക്കും ഞാൻ വന്നതിന് ശേഷം ഫണ്ടുകൾ വെക്കുകയും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. അതുപോലെ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, നമുക്ക് വളം സബ്സിഡി നിരക്കിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കൃഷിക്കാരുടെയും കൈകളിൽ എത്തിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ അവരിൽ എത്തിക്കുന്നുണ്ട്. വളം, അതുപോലെ തന്നെ പച്ചക്കറി അതിനുള്ള സബ്സിഡികൾ, അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം നമുക്കറിയാം സർക്കാരിൻ്റെ തരിശുരഹിത കേരളം, അതുമായി ബന്ധപ്പെട്ട് നിരവധി പേരുടെ അപേക്ഷകൾ നമ്മുടെ കയ്യിൽ വാങ്ങിക്കുകയും അത് നമ്മൾ കൃഷി ഓഫീസുമായി ബന്ധപ്പെടുത്തി അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ തന്നെ അതിനുള്ള അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിൽ നമ്മൾ എത്തിക്കും.
അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രാമസഭകളിൽ നിരന്തരം കർഷകരുടെ ഏറ്റവും വലിയ ഒരാഗ്രഹമായിരുന്നു അവർക്ക് വണ്ടി, അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ പാടശേഖരത്തു നിന്ന് കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള തടയണകൾ, അത് തടയണയോടൊപ്പം തന്നെ പാലവും. നമുക്കറിയാം ഒരു വണ്ടി ഈ ഭാഗത്ത് ഒരു വണ്ടി വരണമെങ്കിൽ ആ റോട്ടിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വേണം ഇവിടുന്ന് നെല്ലായാലും അതുപോലെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകാനായിട്ടും അതിനെല്ലാം നല്ലൊരു സഹായം എനിക്ക് ഈ വാർഡിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. 2 വർഷത്തെ പദ്ധതി 17-18 സാമ്പത്തിക വർഷത്തിലും 18-19 സാമ്പത്തിക വർഷത്തിലും 8 ലക്ഷം രൂപ വിലയിരുത്തിക്കൊണ്ട് 2 തടയണകളും അതോടൊപ്പം തന്നെ പാലം, നമുക്ക് ട്രാക്ടർ അതുപോലെ ടില്ലർ മുതലായ യന്ത്രങ്ങൾ നമുക്ക് നിലത്തിൽ നിലം ഒരുക്കുന്നതിന് ഇറക്കുന്നതിനും കൊയ്ത്തുമെതി യന്ത്രം നമുക്ക് ഇറക്കി അവരുടെ നെല്ല് ഇവിടുന്ന് മെതിച്ച് കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി 2 പാലങ്ങളും നമുക്ക് ഈ 5 വർഷത്തിനിടയിൽ നമുക്ക് കർഷകർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. കർഷകരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ആ 2 പദ്ധതി. രണ്ടും നമുക്ക് നല്ല രീതിയിൽ 2 വർഷത്തെ ഫണ്ട് വെച്ച് 8 ലക്ഷം രൂപ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയുടെ കാര്യത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേമാതിരി ചീപ്പ് വന്നു, വണ്ടികൾക്ക് പോകേണ്ട സൗകര്യങ്ങൾ വന്നു, അതൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്താണ്. അതേമാതിരി ഇപ്പോൾ കൃഷി ഭവനിലായിട്ട് സബ്സിഡി ആയിട്ട് ഇൻഷുറായിട്ട് എല്ലാ ഉപകാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ വീടുകളുടെ മെയിൻ്റനൻസ് ആണെങ്കിലും അത് എസ് സി ആയാലും ജനറൽ ആയാലും അവർക്ക് അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ നമ്മൾ ആ പദ്ധതി ഉൾപ്പെടുത്തി അവരിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എസ് സി വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ എസ് സി ഇനി അമ്മുകുളം കോളനി എസ് സി കോളനി ഇവിടെയുണ്ട്. അതിലേക്ക് വേണ്ട മെയിൻ്റനൻസ് വർക്ക്, അതുപോലെ പൈപ്പ് കണക്ഷനുകൾ, അവർക്ക് വാട്ടർ ടാങ്കുകൾ, പഠിക്കുന്ന കുട്ടികൾക്ക് എസ് സി കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള അവർക്കുള്ള മേശയും കസാരയും, അതുപോലെ തന്നെ പഠനമുറികൾ, ലാപ്ടോപ്പ് എന്നിവ എല്ലാം സർക്കാരിൽ നമുക്ക് കിട്ടുന്ന നിരവധി സഹായങ്ങൾ നമുക്ക് എത്തിക്കാവുന്ന രീതിയിൽ എല്ലാ രീതിയിലും നമ്മളത് അവരുടെ കൈകളിൽ എത്തിച്ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് നമുക്ക് അമ്മുകുളം ഒരു എസ് സി ശ്മശാനത്തിൻ്റെ പണി ഈ 10 ഒക്ടോബർ അത് നല്ല രീതിയിൽ നമ്മളതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അത് ഒരു 125 വർഷം മുമ്പ് സാംബവ സമുദായക്കാർ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്ന സ്ഥലമായിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആ സ്ഥലം മറ്റുള്ളവരുടെ കൈകളിൽ അകപ്പെടുകയും അവർക്ക് അതിലെ ഒരു മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി സംസ്കരിക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലെത്തുകയും ഒരു പുഷ്പാകരൻ തേർമടം എന്ന് പറഞ്ഞ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആളുടെ ബോഡി അവിടെ സംസ്കരിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അത് പഞ്ചായത്തുമായി ഇടപെട്ട് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ ഇ എം ഉമ്മർ അവറുകളുടെ നേതൃത്വത്തിൽ വരികയും ഞങ്ങളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ അന്ന് ആ ബോഡി അവിടെ സംസ്കരിക്കുകയും അവർക്ക് അടുത്ത വർഷം തന്നെ ഒരു പദ്ധതി വെച്ചുകൊണ്ട് ആ ശ്മശാനം നമുക്ക് ചുറ്റുമതിൽ കെട്ടാമെന്നുള്ളൊരു വാക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഉറപ്പിൽ മേൽ തന്നെ അടുത്ത വർഷം തന്നെ നമ്മളതിനൊരു 3 ലക്ഷം രൂപ വിലയിരുത്തിയെങ്കിലും അത് ഒരു 2.5 സെൻറ് സ്ഥലം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ആ ഒരു സ്ഥലത്ത് ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മുകുളം നിവാസികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ പദ്ധതി നമ്മൾ മാറ്റിവെക്കുകയും പിന്നത്തെ വർഷം ആകുമ്പോഴേക്കും ആ 2.5 സെൻറ് എന്നുള്ള സ്ഥലം അതിൻ്റെ തൊട്ടടുത്ത് കിടന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ അവരോട് ചോദിക്കുകയും അവർ വീണ്ടും അതിലേക്ക് ഒരു 2.5 സെൻറ് സ്ഥലം നമുക്ക് വിട്ടു തന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ 5.25 സെൻറിൽ ഇപ്പോൾ നമ്മളതിലൊരു ശ്മശാനത്തിൻ്റെ പണി പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തി. നമുക്കറിയാം കാലങ്ങളായിട്ട് ഒരു 508 സർവേ നമ്പറിൽപ്പെട്ട ഈ ഭൂമിക്ക് യാതൊരു രേഖയും ഇല്ലാതിരുന്നൊരവസ്ഥയിൽ വളരെയധികം മാസങ്ങളോളം നമ്മൾ അതിൻ്റെ പിന്നിൽ താലൂക്കും കളക്ട്രേറ്റിലും വില്ലേജിലും കയറി ഇറങ്ങി അങ്ങനെ ഒരു സ്ഥലം അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു എസ് സി മെമ്പറായി വന്നപ്പോൾ നമ്മുടെ എസ് സിക്കാർക്ക് തന്നെ അങ്ങനെ ഒരു ഗുണമുള്ള ഒരു പദ്ധതി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഇപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വില്ലേജിൻ്റെ രേഖകളിലാക്കി നമ്മളത് അവർക്ക് 10-ാം തീയതി നമ്മൾക്ക് അവർ ആ സ്ഥാപനം എന്ന് പറയാം ഒരു എല്ലാ രീതിയിലും ഒരു സംസ്കാര ചടങ്ങുകൾ നടത്താവുന്ന രീതിയിൽ തന്നെ അതിൻ്റെ പണി നമ്മൾ 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ചെയ്യുകയും അതിൻ്റെ തറക്കെട്ട് മുതൽ അതിൻ്റെ മതിൽ പണി കഴിച്ചു, അത് ടൈലിട്ട് നല്ല രീതിയിൽ തന്നെ സ്ഫുടം ചെയ്യാവുന്ന രീതിയിലുള്ള അവസ്ഥയിലാക്കി. നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ് എസ് സിക്കാർ ഈ കോളനിയിലുള്ളത്. അവർക്കൊക്കെ ഒരു ശവസംസ്കാര ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ അടുത്തെങ്കിലും ചിലവ് വരും. കാരണം നമുക്ക് ഇവിടെയൊന്നും അതിനുള്ള സംവിധാനം നമ്മുടെ ഈ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ തന്നെ ഇങ്ങനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ വടുക്കര പോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ബോഡികൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഏറ്റവും എനിക്ക്
പറയാനുള്ളത് നമ്മുടെ ഈ എല്ലാ വാർഡുകളിലും ഇങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം നമുക്കത് ആരെങ്കിലും നല്ലൊരു നല്ല മനസ്സുകാരെ വിട്ടുതരികയാണെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആകെ ആവശ്യമുള്ളതൊരു ഹിന്ദു സമുദായത്തിന് മാത്രമാണ് ഈ ഒരു ചടങ്ങ് നടത്താൻ നമ്മൾ അകലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നമുക്കത് നേരിട്ട് കാണാം ആ ഒരു സംവിധാനം എങ്ങനെയാണ് അവർ ചെയ്തുകണേ എന്നുള്ളത്. അത് വളരെയധികം ഓരോ സ്ഥലത്തും വേണ്ടതാണ്. നമുക്കത് നമ്മുടെ പഞ്ചായത്ത് ഒരുപാട് അതിൻ്റെ പിന്നിൽ നടന്നതാണ്. ഒരു പൊതു ശ്മശാനം വേണം എന്നുള്ളൊരു ആഗ്രഹം പല സ്ഥലത്തു നിന്ന് വന്നപ്പോഴും പല രീതിയിലുള്ള പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ലൊരു മാർക്ക് പോലും കിട്ടുന്നൊരവസ്ഥയാണ് നമ്മുടെ പഞ്ചായത്തിന് ഒരു പൊതു ശ്മശാനം. പക്ഷേ നമുക്കത് ഇല്ലാതെ പോയി. എങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ച് 22 വാർഡുകളിലും ഇല്ലാത്തൊരു പദ്ധതി എൻ്റെ വാർഡിൽ 22 വാർഡിൽ വന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കൂട്ടായി നിന്ന് അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് അമ്മകുളം നിവാസികളുടെ ഉണ്ടായി. എൻ്റെ ഒരു ഫലം തന്നെയാണ് നമുക്ക് അങ്ങനൊരു ശ്മശാനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് നമുക്ക് 8 വീടുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതിൽ ഒരു 7 വീടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പെട്ടു പോയ വീടുകളാണ്. 7 വീടുകളും നമുക്ക് പുതിയതായി നിർമ്മിക്കാൻ കഴിഞ്ഞു. ഒരു വീട് നമുക്കറിയാം നമ്മുടെ പള്ളിക്കുന്ന് പള്ളിക്കാരുടെ ഒരു സംഭാവനയാണ്. അവരാണ് ഒരു വീട്ടുകാർക്ക് വീട് പണിത് കൊടുത്തിട്ടുള്ളത്. ബാക്കി 6 വീടും നമുക്ക് ഫണ്ട് കിട്ടി നമ്മൾ ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രകൃതിക്ഷോഭത്തിൽ കരപ്പുറത്തുള്ള ഭൂമികൾ വീടുകൾ അങ്ങനെ ഒരു വീട് നമ്മുടെ അമ്മകുളം കോളനിയിൽ ഉണ്ടായിരുന്നു. അത് മഴക്കെടുതിയിൽ വീണ പദ്ധതിയിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവർക്കും ഒരു വീട് കൊടുക്കാൻ കഴിഞ്ഞു. പ്രളയത്തിൽ അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടം സംഭവിച്ചവർക്ക് ഒരുപാടൊന്നും നമുക്ക് പറ്റിയില്ലേക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും എത്താവുന്ന രീതിയിൽ നമ്മളെക്കാലാവുന്ന രീതിയിലുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 8 വീടുകളാണ് നമ്മുടെ പ്രളയത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഭൂമിയുള്ള ആദ്യഘട്ടം വന്നത് നമുക്ക് പണി പൂർത്തീകരിക്കാത്ത വീടുകളുടെ ലിസ്റ്റാണ് നമ്മുടെ അവിടെ എത്തിയത്. ആദ്യകാലങ്ങളിൽ തന്നെ സ്ഥലം പൈസ വാങ്ങിച്ചിട്ട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അവരുടെ 4 പേരുടെ വീടുകൾ നമുക്ക് ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്ഥലം വാങ്ങിച്ച് അതിൽ വീട് പണിയുന്ന പദ്ധതി 2 ഘട്ടം വന്നപ്പോൾ അതിൽ നിന്ന് ഒരു വീടാണ് കിട്ടിയത്. അങ്ങനെ വാർഡിലേക്ക് 5 വീടുകളാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ ജനപ്രതിനിധിയായി വന്നതിൻ്റെ ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്കും ജയിച്ചു വന്ന മെമ്പർമാർ നമുക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ഒരു MLA ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും ഒരു രൂപ പോലും നമ്മുടെ ഈ വാർഡിലേക്ക് ഒരു വിഭാഗത്തിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബ്ലോക്കിൻ്റെയോ ജില്ലയുടെയോ അല്ലെങ്കിൽ MLAയുടെയോ ഒരു ഫണ്ട് പോലും നമ്മുടെ ഈ 22 വാർഡിലേക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ നമ്മൾ വാർഡിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഫണ്ടുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ള മെമ്പർമാരും അവരെ പറയും 22 വാർഡിലേക്ക് ഇനി റോഡുകൾ തന്നെ ഇല്ല. ഞാൻ പറഞ്ഞു കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെറുതായാലും അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ വാർഡുകൾ ഒരുവിധം എല്ലാ റോഡുകളുടെയും പണി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ തന്നെ അവരോട് ചോദിക്കാറുണ്ട് നമുക്ക് ഞങ്ങൾക്ക് മാത്രം ഒരു ഫണ്ട് പോലും ഇത്രയും കാലമായിട്ടൊരു കോളനി ഉണ്ട്, ഒരു കോളനിയിലേക്ക് പോലും ഒരു ഫണ്ട് പോലും നമുക്ക് ഈ 3 വിഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ വാർഡിൻ്റെ പല വിഭാഗത്തു കൂടി പോകുമ്പോഴും ഒരു വിഭാഗം ഒരാക്കര ഭാഗത്ത് ഒരാക്കര അമ്മകുളം വഴിയിൽ നമുക്ക് ആ ഭാഗത്തുള്ള മുഴുവൻ പേരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവർ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ ആ റോട്ടിൽ നിന്ന് വെള്ളം അവരുടെ വീടുകളിലേക്ക് മറയുന്നു എന്നുള്ളത്. അന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു നമുക്ക് അവിടെ ഒരു നിലമ്പതി അല്ലെങ്കിൽ ഒരു കൽവർട്ട് പണിത് കൊടുക്കാമെന്ന് പറയുകയും ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ നമ്മളത് ഉൾപ്പെടുത്തി അവർക്കൊരു നിലമ്പതിയും അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു കൽവർട്ടും 2 റോഡുകൾ പുതിയത് നമുക്ക് അവർക്ക് ആ ഈ ഒരു വർക്കോട് കൂടി 2 റോഡുകളും കൂടി അവർക്ക് നമുക്ക് പണിത് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ വരാക്കര ഭാഗക്കാർക്ക് അവർ എങ്ങനെയാണോ ആഗ്രഹിച്ച് ആ രീതിയിലുള്ള ഒരു വർക്ക് നമുക്ക് അവർക്ക് ഭംഗിയായി ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഹോമിയോ മരുന്ന് അതുപോലെ തന്നെ പോസിറ്റീവ് കേസുകളായിട്ട് അവർ നെഗറ്റീവ് ആയതിനു ശേഷം നമ്മൾ അവർക്ക് ആയുർവേദ മരുന്നുകൾ എല്ലാം തന്നെ നമുക്ക് അതാത് സമയത്ത് അവർ പോസിറ്റീവ് ആയി വീണ്ടും നെഗറ്റീവ് ആയി എന്ന് അറിഞ്ഞ ഒരു 6-7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അവരുടെ വീടുകളിൽ ഒരുവിധം വീടുകളിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കാരണം
മരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മരുന്നിൻ്റെ ഒരു ഡിലേ വന്നതുകൊണ്ട് നമുക്ക് എല്ലാ വീടുകളിലും ഈ പോസിറ്റീവ് കേസ് വന്ന ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അത് ഒരു തടസ്സമില്ലാതെ നമ്മളെല്ലാ വീടുകളിലും അവർക്ക് എത്തിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അവർക്ക് മരുന്നോ ഭക്ഷണത്തിനോ എല്ലാ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീടുകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കാനും, പലർക്കും പേടിയായി മാറി നിൽക്കുന്നൊരു ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളാരും അവരെ മാറ്റി നിർത്താറില്ല. നമ്മൾ അവരോട് ഫോൺ വിളിച്ച് നമ്മളോട് അവരോട് ഒരു കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ഇന്ന സാധനം വേണം, ഭക്ഷണത്തിനായാലും മരുന്നുകളായാലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനല്ലെങ്കിൽ തന്നെ മറ്റൊരാൾ മുഖാന്തരം നമ്മൾ ആ സാധനം അവർക്ക് അവർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. നമ്മളാലാവുന്ന എല്ലാവിധ സഹായം, നമ്മൾ ഒരിക്കലും ഒരു അസുഖക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരിക്കലും ഈ ഒരു അസുഖത്തെ നമ്മൾ അവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. നമ്മളോടൊപ്പം കൂട്ടിച്ചേർത്തുന്നതുകൊണ്ട് അവരോട് ഭയപ്പെടണ്ട, നിങ്ങൾക്ക് അത്രയും വലിയൊരു മഹാമാരിയാണ് എന്നറിഞ്ഞാൽ പോലും നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പേടിയില്ലാത്ത രീതിയിൽ നമ്മൾ അവരെ ആക്കി അവരൊത്ത് അവരൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ നിമിഷം വരെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ എനിക്കിങ്ങനെ എന്നെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത എൻ്റെ വാർഡിലെ നല്ലവരായ വോട്ടേഴ്സും വോട്ടർമാരെ ഈ ഒരു ഒന്നുമല്ലാതെ ഇരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു ഭരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 22-ാം വാർഡിലൊരു മെമ്പറാക്കി എന്നെ അംഗീകരിച്ച എൻ്റെ വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു.